الحمد لله الحمد لله الذي نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യ വിശ്വാസികളെ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിതത്തിൽ അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കാൻ വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് നമ്മുടെ ജീവിതത്തിൽ അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഏതാനും ചില ഖുതുബകളിലൂടെ ചർച്ച ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വഹി ലഭിക്കുകയും അതിനുശേഷം പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് പോവുകയും അവിടെ നടന്ന അവരുടെ സംസാരവും അതിനുശേഷം ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ പിതൃവ്യ പുത്രനായ വർക്കത്ത് ബിൻ നൗഫലിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹം പറഞ്ഞ ചില സംസാരങ്ങളും അതെല്ലാമാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. പ്രവാചക ചരിത്രത്തിലെ ചില കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം നുബുവത്ത് ലഭിച്ചു. നബിയായി ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങി. പിന്നെ കുറച്ചു കാലം, ഏതാനും ദിവസങ്ങൾ, ചില ആഴ്ചകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചില്ല. വഹി നിശ്ചലമായി. ഈ ഒരു സന്ദർഭത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഫത്തറത്തുൽ വഹി, വഹിനിടക്കുള്ള ഒരു ഇടവേളയായി അനുഭവപ്പെട്ടു. വഹി വന്നില്ല. ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതിന് ശേഷം പിന്നെ വന്നില്ല. പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി വന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഭയം, പേടി അല്ലേ? പ്രവാചകൻ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, ഖശീതു, ഞാൻ ഭയപ്പെടുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയാണ്, എനിക്ക് വല്ലതും പറ്റിപ്പോകുമോ പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ വിറച്ച് ഹദീസിന്റെ പ്രയോഗങ്ങളാണ്. കൽബ്, ഹൃദയം വിറച്ചുകൊണ്ടാണ് റസൂല് 1-ാമത്തെ വഹി ലഭിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നത്. ആ ഒരു പേടിയും ആ ഒരു ഭയവും എല്ലാം നീങ്ങിപ്പോകാനും തനിക്ക് ആദ്യം ലഭിച്ച ആ വഹീന്റെ സന്ദേശങ്ങൾ ഇനിയും വരണം എന്നുള്ളൊരു ആഗ്രഹം ജനിക്കാനും അതിനുള്ളൊരു സമയമായിട്ട് കുറച്ചു കാലം ഒരു ഫത്തറത്തുൽ വഹി, ഒരു ഇടവേള ഉണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടവേള ഉണ്ടായതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞു 15 ദിവസം, ചിലർ പറഞ്ഞു 10 ദിവസം, ചിലർ പറഞ്ഞു 40 ദിവസം വരെ വഹി ലഭിച്ചില്ല. ചില ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം 2 വർഷം അത്രയൊന്നും വഹി ലഭിക്കാതിരുന്നില്ല. 40 ഓളമോ അതല്ലെങ്കിൽ 1 മാസത്തിന്റെ അടുത്തുള്ള ദിവസങ്ങളിൽ പ്രവാചകന് ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്നതിന് ശേഷം വഹി നിലച്ചുപോയി എന്നുള്ളതാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യഖൂലു സുമ്മ ഫതറ അന്നി അൽ വഹ്യ ഫതറതൻ, എന്നിൽ നിന്ന് വഹി ചില സമയത്തേക്ക് നിലച്ചുപോയി, ഒരു ഇടവേളയുണ്ടായി വഹിയിനിടയ്ക്ക്. അതിനുശേഷം ഞാൻ ഫബൈന അൻ അംഷി സമിഅതു സൗതൻ മിനസ്സമാ, അങ്ങനെ അള്ളാഹുവിന്റെ വഹി എനിക്കെന്താണ് ലഭിക്കാത്തത്, റബ്ബിന്റെ വഹിയും പ്രതീക്ഷിച്ച് പ്രവാചകൻ മക്കയിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അതാ ഫബൈന അൻ അംഷി സമിഅതു സൗതൻ മിനസ്സമാ, ആകാശത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫഹിദൽ മലകുൽ ലദീ ജാഅനി ബിഹിറാ, എനിക്ക് അഥവാ നബിക്ക്, നബി പറയുകയാണ്, എനിക്ക് ഹിറായിൽ, ഹിറാ ഗുഹയിൽ എനിക്ക് വഹയുമായി വന്ന ആ മലക്ക് തന്നെ ആകാശത്ത് ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? ഖാഇദുൻ അലാ കുർസിയിൻ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ ഒരു കുർസിയിൽ, ഒരു കസാരയിൽ, ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിക്കൊണ്ട് ഞാൻ ആ മലക്കിനെ കണ്ടു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഇറാഖുവയ്ക്ക് ശേഷം പിന്നെ 15 അതല്ലെങ്കിൽ 40 കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മലക്കിന് ആദ്യമായിട്ട് കാണാണ്. അതും ആ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളുണ്ട് എന്ന്, ബൈന സമാഇ വൽ അർദ് എന്ന് പറഞ്ഞ്, അഥവാ ആകാശഭൂമികൾക്കിടെ അഥവാ ചക്രവാളം നിറയെ ആ ജിബ്രീൽ അലൈഹിസ്സലാം നിറഞ്ഞു നിൽക്കുന്നു. 600 ചിറകുകളില്ല. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് പൂർണ്ണ രൂപത്തിൽ എന്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നിട്ട് പറയുകയാണ്, ഹത്താ ഹവൈതു ഇലൽ അർദ്, ഈ കാഴ്ച കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിലേക്ക് വീഴാറായി എന്ന്, അഥവാ പേടിച്ചുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പൂർണ്ണ രൂപം കണ്ടപ്പോൾ പേടിച്ചുപോയി. ഫജിഇതു അഹ്ലി ഫഖുൽതു സമ്മിലൂനി സമ്മിലൂനി, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആദ്യ തവണ വഹി ലഭിച്ചപ്പോൾ തനിക്ക് ആശ്വാസമായി കൂടെ നിന്ന തന്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോവാ. അടുത്ത് തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബൂ ത്വാലിബ് ഉണ്ട്, തന്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, തന്റെ പലരുമുണ്ട്, ആരടുത്തേക്കും പോയില്ല. പ്രവാചകൻ തന്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പേടിച്ച് ചെന്നിട്ട് പറയുകയാണ്, ജമ്മിലൂനി അതല്ലെങ്കിൽ ദസ്തിറൂനി, എനിക്ക് പുതപ്പിച്ചു മൂടിത്താ, എനിക്ക് പുതപ്പിച്ചു മൂടിത്താ, ഞാൻ വല്ലാത്തൊരു കാഴ്ച കണ്ടിട്ടുണ്ട് എന്ന്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജമ്മിലൂനി ജമ്മിലൂനി, ഫഅൻസലല്ലാഹു തആല യാ അയ്യുൽ മുദ്ദസ്സിർ, അങ്ങനെ ആ സംഭവത്തോട് കൂടിയിട്ട് എനിക്ക് ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 5 ആയത്തുകൾ എനിക്ക് അല്ലാഹ് ഇറക്കി തന്നു, ഫഹുജുർ എന്ന് വരെയുള്ള ആയത്തുകൾ ഇറക്കി തന്നു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഇടവേളയ്ക്ക് ശേഷം പിന്നെ ആദ്യമായിട്ട് പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നത് സൂറത്തുൽ മുദ്ദസ്സിറുമായി വന്ന ആ ഒരു സമയത്താണ്. ആകാശഭൂമികൾക്കിടയിൽ ചക്രവാളം നിറയെ ജിബ്രീൽ അലൈഹിസ്സലാം, 2 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പൂർണ്ണ രൂപത്തിൽ കണ്ടത്. 1 ഈ തവണയും അഥവാ ഈ പറയപ്പെട്ട തവണയും, അതോടൊപ്പം മിഅ്റാജ് യാത്രയിലും ആണ് എന്ന് നമുക്ക് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമതായി ഇറക്കപ്പെടുന്ന ആയത്തുകളാണ് യാ അയ്യുഹൽ മുദ്ദത്തിർ, ഏ പുതച്ചു മൂടുന്നവനെ, അഥവാ ഈ സംഭവം ഉണ്ടായിട്ട് റസൂൽ പോയ സമയത്താണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്, ഏ പുതച്ചു മൂടിക്കിടക്കുന്നവനെ, കും ഫഅൻദിർ എണീക്കുക, ഫഅൻദിർ എന്നിട്ട് ആളുകൾക്ക് താക്കീത് ചെയ്യുക. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് നബിയായി മാറുന്നത് ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി മാറുന്നത് ഈ ആയത്തുകൾ, സൂറത്തുൽ മുദ്ദസ്സിറിലെ ആയത്തുകൾ അവതരിപ്പിക്കുന്നതിലൂടെയാണ്. അപ്പൊ എന്താ നബിയും റസൂലും തമ്മിൽ വ്യത്യാസം? ഉണ്ട്, നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ നബിമാരും റസൂലുമാരല്ല, റിസാലത്ത് ലഭിച്ചവർക്കാണ്. അള്ളാഹുവിന്റെ റിസാലത്ത് ലഭിച്ച് ദഅവത്ത് ചെയ്ത ആളുകൾക്കാണ് റസൂൽ എന്ന് പറയുന്നത്. അത് നബിയേക്കാൾ കുറച്ച് പവർ കൂടിയതാ.
100,000 ചില്ലാനും ഞാൻ ആദ്യത്തെ ഖുതുബകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാറില്ല. 100,000 ചില്ലാനും നബിമാര് വന്നിട്ടുണ്ട്. അതിൽ പ്രവാചകന്മാരായ റസൂലുമാരായി വന്നത് കുറച്ചാളുകളാണ്. ആ റസൂലുമാരിൽ ഉന്നതരായ അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളത് ഉലുൽ അസ്മിൽ 5 പ്രവാചകന്മാർക്കാണ്. ആരൊക്കെയാണ്? നൂഹ് നബി, ഇബ്രാഹിം നബി, ഈസാ നബി, മൂസാ നബി, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഈ 5 പേരിൽ പ്രാധാന്യമുള്ളത് രണ്ടാളുകൾക്കാണ്. ഇബ്രാഹിം നബി അലൈഹിസലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ഖലീലുള്ള എന്നാണ് നമ്മൾ പറയാറ്. നമ്മൾ പലപ്പോഴും പഠിച്ചു വെച്ചത് ഖലീലുള്ള, അത് ആര് മാത്ര? ഇബ്രാഹിം നബി അലൈഹിസലാം മാത്രമെന്ന. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അല്ലാഹുവിന്റെ ഖലീലാണ് എന്ന്. അപ്പോൾ ഈ 5 ആളുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത്, പ്രാധാന്യമുള്ളത് ഈ 2 ആളുകൾക്കാണ്. ആ 2 ആളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഹബീബുള്ളയായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖിനാണ് ഏറ്റവും വലിയ സ്ഥാനം എല്ലാ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും. ഈ ആയത്തുകൾ പറയുകയാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായ ദിഹ്റാഗോയെന്ന്. പക്ഷേ റിസാലത്ത് അഥവാ പ്രബോധനം ചെയ്യാൻ കൽപ്പന കിട്ടുന്ന എവിടുന്ന? അത് ഈ മുദ്ദത്തിലുള്ള ഈ ആയത്തുകൾ. കും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, നീ നിന്റെ റബ്ബിനെ വാഴ്ത്തണം, മഹത്വപ്പെടുത്തണം. അള്ളാഹു തആല പറയുകയാണ്, നീ നിന്റെ റബ്ബിനെ തക്ബീറുകൾ ചൊല്ലണം, നിന്റെ വിശ്വാസം തൗഹീദിൽ അടിയുറച്ചതാകണം, നിന്റെ വിശ്വാസം, നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, നീ ആ ദഅവത്ത് ചെയ്യേണ്ടത് അതിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് എന്ന് വറബ്ബക ഫകബ്ബിർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. തക്ബീറിന് വല്ലാത്ത മഹത്വമാണ്. നമ്മൾ തക്ബീർ ചൊല്ലേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അള്ളാഹു അക്ബർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധാരാളം ഉച്ചരിക്കുന്ന ഒരു ലഫ്ദുണ്ടെങ്കിൽ, ഒരു ദിക്റുണ്ടെങ്കിൽ അത് തക്ബീറാ. ഒരു നമസ്കാരത്തിൽ, ഒരു റക്കാത്തിൽ 5 തവണ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ഏയ്, എത്ര? ഒരു റക്കാത്തിൽ 5 തവണ. 2 റക്കാത്തുണ്ടെങ്കിൽ 10 തവണ. 17 റക്കാത്ത് നമസ്കരിക്കുന്ന നമ്മൾ 85 തവണ ഒരു ദിവസം നമ്മൾ നിർബന്ധമായും അല്ലാഹു അക്ബർ, അല്ല വലിയവനാണെന്ന് പറയുന്നു. ഇല്ല, നമസ്കാര ശേഷം 33 തവണ നമ്മൾ പറയുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ല 33, അൽഹംദുലില്ല 33, അല്ലാഹു അക്ബർ 34 തവണ ചെല്ലണമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച്. നമ്മൾ ചെല്ലാറുണ്ടോ എന്നുള്ളത് അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉദു എടുത്തുകൊണ്ട് നിങ്ങൾ വിരിപ്പിലേക്ക് ചെല്ലണം. നാസ്, ഫലക്ക്, ഇഖ്ലാസ് എല്ലാം ചൊല്ലിയിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് തടവണം. ഇങ്ങനെ 3 തവണ ചെയ്യണം. ആമിന റസൂൽ, ആയത്തുൽ കുർസി, അതുപോലെ തന്നെ കുറേ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. അതിന്റെ കൂടെ പഠിപ്പിച്ചാണെന്ത്? സുബ്ഹാനല്ലാഹ് 33 വിരിപ്പിലിരുന്നു കൊണ്ട് ചെല്ലേണ്ട ദിക്കറാണ്. അൽഹംദുലില്ല 33, അല്ലാഹു അക്ബർ 34 തവണ ചെല്ലണം. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബാങ്കിൽ ഇഖാമത്തിൽ അറവ് നടത്തുമ്പോൾ തക്ബീറുകൾ നമ്മൾ ചൊല്ലുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദിക്റാണ് അല്ലാഹു ആദ്യമായി കൊണ്ട് പ്രബോധകൻ എന്നുള്ള നിലയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ് കൊടുക്കുമ്പോൾ പറയുകയാണ്, പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിൽ അല്ലാഹുവെ താങ്കൾ വാഴ്ത്തണം, മഹത്വപ്പെടുത്തണം. 4-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വസിയാബക ഫതഹീർ, താങ്കളുടെ വസ്ത്രം ശുദ്ധീകരിക്കണം. പ്രബോധകനായ താങ്കൾ താങ്കളുടെ വസ്ത്രത്തെ ശുദ്ധീകരിക്കണം. പണ്ഡിതന്മാർ ഇതിനെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, അവിടെ സ്വഭാവത്തെയാണ് ശുദ്ധീകരിക്കാൻ പറഞ്ഞത്. ആളുകളോട് ഇടപഴകുമ്പോൾ, പ്രബോധകൻ എന്നുള്ള നിലയിൽ പെരുമാറുമ്പോൾ സ്വഭാവം, പ്രവാചകനെ താങ്കളുടെ സ്വഭാവം നന്നാവേണ്ടതുണ്ട്. വർറുജിസ ഫഹുജുർ, അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന് താങ്കൾ മാറി നിൽക്കണം. അതിൽ നിന്നെല്ലാം താങ്കൾ വെടിയണം. ഇവിടെ താങ്കൾ റുജിസ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അവിടെ സ്വനമുകളിൽ നിന്ന്, ബിംബങ്ങളിൽ നിന്ന്, താങ്കളുടെ നാടുകളിൽ, താങ്കളുടെ നാട്ടിൽ കഅബയിൽ വരെ 360 ബിംബങ്ങളെ വെച്ച് ആരാധിക്കുന്ന ആ ജനതയിൽ നിന്ന് താങ്കൾ എന്ത് ചെയ്യണം? ഫഹുജുർ, മാറി നിൽക്കണം. ബിംബങ്ങളിൽ നിന്ന്, വേണ്ടാചരങ്ങളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന്, നജസ്സുകളിൽ നിന്ന് താങ്കൾ മാറി നിൽക്കണമെന്ന് അല്ലാഹു തആല ആദ്യമായി റിസാലത്ത് കൊടുത്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാനിരിക്കുന്ന 23 വർഷം ദഅവത്ത് ചെയ്യണം. ആ ദഅവത്ത് ചെയ്യേണ്ട ചില മാർഗനിർദ്ദേശങ്ങളാണ് ഈ റിസാലത്ത് നൽകിക്കൊണ്ട് 2-ാമതായിക്കൊണ്ട് വഹിയായി വന്ന സൂറത്തിൽ മുദ്ദസ്സിറിലൂടെ പറയപ്പെടുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരന്തരം വഹയികൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഒരു സമയത്ത് ഇതുപോലെ തന്നെ ഒരു ഫത്തറത്ത് ഒരു ഇടവേള വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അസുഖം വന്നു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസപ്പെട്ടിട്ട് വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞുകൂടി. ഈ സമയത്ത് മക്കയിലെ ആളുകൾ പറഞ്ഞു, മുഹമ്മദിനെ അള്ള കൈവെടിഞ്ഞിരിക്കുന്നു, മുഹമ്മദിന്റെ ദൈവം ഒഴിവാക്കിയിരിക്കുന്നു. രണ്ടു മൂന്ന് ദിവസമായിട്ട് അവരുടെ ഇടയിൽ നിന്ന് കാണാനില്ല. വഹി വന്നതും ആയത്തുകൾ പറയുന്നതും ഹദീസുകൾ പറയുന്ന ഒന്നുമില്ല. അപ്പൊ പറയാണ് മക്കാ മുശ്രിക്കുകൾ അവരെന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാനൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ. ആ സമയത്ത് അവർ പറഞ്ഞു, ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്തില്ല, മുഹമ്മദിന്റെ ദൈവം മുഹമ്മദിനെ ഒഴിവാക്കിയിരിക്കുന്നു. ഉമ്മു ജമീൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മുഹമ്മദേ, താങ്കളുടെ പിശാചി താങ്കളെ ഒഴിവാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടു മൂന്ന് ദിവസമായി താങ്കളെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ എന്ന്. ഈ രണ്ട് വാക്കുകൾ, അഥവാ മൂന്നാല് ദിവസം പ്രവാചകന് സുഖമുണ്ടായിരുന്നു. ഹദീസുകളിൽ ചില റിപ്പോർട്ടുകളിൽ കാണാം പ്രവാചകന്റെ കൈക്ക് അസുഖം വന്നിട്ടാണ് പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങാഞ്ഞത് എന്നൊക്കെ കാണാം. ഈ ഒരു സമയത്ത് മക്കാ മുശ്രിക്കുകൾ എന്ത് ചെയ്തു, അത് വല്ലാതെ ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞു, പ്രവാചകനെ അല്ല ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അവിടെ വല്ലാതെ ആളുകൾ പ്രചരിപ്പിച്ചു. ആ സമയത്ത് കുറച്ച് ഇടവേളക്ക് ശേഷം അള്ളാഹു തആല സൂറത്തുൽ ദുഹ ഇറക്കി. വൽദുഹ എന്ന സൂറത്ത് അള്ളാഹു തആല ഇറക്കി. വൽദുഹ പൂർവാഹനം തന്നെയാണ് സത്യം. അഥവാ പൂർവാഹനം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഈ നിൽക്കുന്ന പിന്നെ ലുഹറിന്റെയും അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചതിന്റെയും ഇടയിലുള്ള സമയത്തിനാണ് പൂർവാഹനം എന്നറിയാം. ആ പൂർവാഹനത്തിന്റെയാണ് സത്യം. അല്ല സത്യം ചെയ്തു പറയുകയാണ്. അള്ളാഹു തആല സത്യം ചെയ്തു പറയുമ്പോൾ എന്തൊരു വലിയ കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് അത്തരം സന്ദർഭങ്ങൾ അല്ല സത്യം ചെയ്തു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, മാ വല്ലൈലി ഇദാ സജാ, രാത്രി ശാന്തമാകുമ്പോൾ അതും തന്നെയാണ് സത്യം. എന്നിട്ട് അല്ല പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ഇല്ല മുശ്രിക്കുകൾ ഉമ്മു ജമീൽ പറയുന്നത് പോലെ പ്രവാചകരെ താങ്കളുടെ റബ്ബ് താങ്കളെ ഒഴിവാക്കിയിട്ടില്ല, താങ്കളോട് വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടില്ല, താങ്കൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല സൂറത്തുൽ ദുഹ ആ സമയത്ത് ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം എന്താ, 40 വയസ്സുവരെ അൽ അമീൻ വിശ്വസ്തൻ, എല്ലാവർക്കും കണ്ണിലുണ്ണി, നാട്ടിലെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ എല്ലാവരും ആശ്രയിച്ചിരുന്ന വ്യക്തി, അമാനത്തായിക്കൊണ്ട് കാര്യങ്ങളിൽ ഏൽപ്പിക്കാൻ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു യുവാവുണ്ടെങ്കിൽ അതായിരുന്നു നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ 40-ാമത്തെ വയസ്സിൽ എനിക്ക് വഹി ലഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സാഹിർ മജ്നൂനായി മാറി, ഭ്രാന്തനായി മാറി, ജാലവിദ്യക്കാരനായി മാറി, വെളിവില്ലാത്തവനായി മാറി അവർക്ക് മുന്നിൽ. അല്ലാഹുവിന്റെ റസൂലിന് എത്ര പ്രയാസം ഉണ്ടാവും ആലോചിച്ചു. നമ്മളൊക്കെ ഒരു സുപ്രഭാതത്തില് നമുക്കെതിരെ ഒരു ചെറിയ ആരോപണം വന്നു. എന്ത്, നമ്മുടെ കൂട്ടത്തിലുള്ള ജോലി ചെയ്യുന്നിടത്തോ അതല്ലെങ്കിൽ നാട്ടിന്നോ ഓൻ കുറച്ച് കാശ് കട്ടുകണം, അതല്ലെങ്കിൽ ഒരു ലൈംഗിക ആരോപണം വന്നു. അല്ലാഹു തആല അത്തരം ആരോപണങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ പരീക്ഷണമാണ്, ആളുകൾക്ക് മുന്നിൽ ഇറങ്ങിയിറക്കാൻ കഴിയില്ല. ഇങ്ങനെ വന്നാൽ പോലും നമ്മളെ നമ്മുടെ കൂടെയുള്ളവർ തള്ളിപ്പറയുമ്പോൾ എത്ര മാനസിക വിഷമം ഉണ്ടാവും ആലോചിച്ച് നോക്കിയും. നമ്മളെ ആളുകളെല്ലാവരും അംഗീകരിച്ചിട്ടാ, നമ്മളത്ര അംഗീകാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. അത്രേ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര അംഗീകാരം നമുക്ക് കിട്ടിയെന്നൊന്നും വരില്ല. എന്നാൽ പോലും നമുക്ക് സങ്കടം ഉണ്ടാവും ആളുകൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര സങ്കടം ഉണ്ടാവും, അല്ലാഹു ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല പ്രവാചകരെ താങ്കളെ താങ്കളുടെ റബ്ബ് ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് അല്ലാഹു തആല കുറച്ച് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, ആ സൂറത്തിലൂടെ എടുത്തു പറയാൻ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ വഹീകളാണ് ഈ പറയപ്പെടുന്ന സൂറത്തുകൾ. സൂറത്തു നൂൻ, വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറയുന്ന ആ സൂറത്തും ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഫജർ, കുറെ സൂറത്തുകൾ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ട് വഹി നിലച്ചുപോയി. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറയപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തേത് ഒരു ഇടവേള കൊടുത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭയം നീങ്ങിപ്പോകാൻ. രണ്ടാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില അസുഖങ്ങൾ ഉണ്ടായപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇരുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് വഹികൾ ചില സമയത്ത് ലഭിച്ചിട്ടില്ല. ഏതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ നിജസ്ഥിതി അറിയാൻ കുറച്ച് വൈകിട്ടാണ് വഹി ലഭിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, ദീനിന്റെ പ്രവാചക ചരിത്രം പറയുന്നിടത്ത് നമുക്ക് പറയപ്പെട്ട രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിക്കൊണ്ട് ഇടവേളകളായി വന്നത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഹി അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ ബോധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്ത രൂപത്തിൽ വഹി ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് വന്നിട്ടല്ല.
ചില സമയത്ത് അഥവാ നേരിട്ട് ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അതേ രൂപത്തിൽ 600 ചിറകുകളുമായി വന്നിട്ടല്ല, എന്നാൽ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ മനസ്സിൽ വഹി ഇട്ടുകൊടുക്കും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കാണാം, ഇന്ന റൂഹുൽ ഖുദുസ് നഫഥ ഫീ റഉഇ. റൂഹുൽ ഖുദുസ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാന്റെ മനസ്സിലേക്ക് വഹി എന്തെയും ഇട്ടുകൊടുക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വഹിയായി ലഭിക്കും. രണ്ടാമത്തേത് അതുപോലെ തന്നെ സ്വപ്നമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിലൂടെ വഹി ലഭിക്കും. ഒന്ന്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്വപ്നമായിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതല്ലേ, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ അതെന്താണ്? വഹിയാണ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അറുക്കണമെന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഇന്നി റഅയ്തു ഫിൽ മനാം എന്ന് പറഞ്ഞു, ഞാന് സ്വപ്നത്തിൽ കണ്ടു, അന്നി അദ്ബഹുക നിന്നെ ഇറക്കാൻ, ഫന്ദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ വഹി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വരും. മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ഒരു പ്രധാനപ്പെട്ട ഹദീസ് നമ്മളെല്ലാവരും കേട്ടൊരു ഹദീസുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, പ്രവാചകന്റെ പള്ളിയിലേക്ക് വരികയാണ്. വെള്ളുത്ത വസ്ത്രം ധരിച്ച്, മുടി നല്ലപോലെ ചീകി വെച്ച്, യാത്രക്കാരന്റെ ഒരു അടയാളമില്ല, എന്നാ ഒരു യാത്രക്കാരനാണ്. കാരണം എന്താ? ആ സ്വഹാബത്തൊന്നും ആരും കണ്ടിട്ടില്ല ആ ആളെ. അങ്ങനെയുള്ള ആള് പ്രവാചകന്റെ പള്ളിയിലേക്ക് കയറി വന്നു. പ്രവാചകൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് പ്രവാചകന്റെ കാലിന്റെ മുട്ടിനോട് മുട്ടി ചേർത്ത് വെച്ച് തുടയിൽ കൈവച്ചുകൊണ്ട് അല്ലാന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. സ്വഹാബത്തിന് അറിയില്ല ഇത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മല്ല ഇസ്ലാം, ഇസ്ലാം എന്താണ്? അല്ലാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. മൽ ഈമാൻ, ഈമാൻ എന്താണ്? മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ്? പിന്നെ ചോദിച്ചു, എപ്പോഴാണ് ഖിയാമത്ത് നാളെ നടക്കുക? ഇതൊക്കെ സ്വഹാബത്ത് ഇങ്ങനെ കേൾക്കുക. അപ്പൊ റസൂൽ പറഞ്ഞു, എനിക്കും താങ്കൾക്കും അതിനെക്കുറിച്ച് ഒരറിവുമില്ല. അപ്പോൾ ചോദിച്ചു, എന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്താ? അപ്പൊ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സദഖത്ത, താങ്കൾ പറഞ്ഞ സത്യമാണ്. എന്നിട്ട് എണീച്ചു പോവാണ്. കൂടെ ഇരുന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. ഏതൊരാൾ വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പുറത്തു പോയി നോക്ക്, അദ്ദേഹത്തെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇറങ്ങിയ വഴിയിൽ തന്നെ, സമയത്ത് തന്നെ സ്വഹാബത്ത് ഇറങ്ങി നോക്കി, പക്ഷെ കണ്ടില്ല. തിരിച്ചു വന്ന സ്വഹാബത്ത് പറഞ്ഞു, കാണുന്നില്ല എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, അത് ജിബ്രീലായിരുന്നു നിങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരാൻ, ഇസ്ലാം എന്ത്, ഈമാൻ എന്ത്, ഇഹ്സാൻ എന്ത് എന്ന് പഠിപ്പിച്ചു തരാൻ വന്നതാണ് എന്ന്. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെ വരാറുണ്ടായിരുന്നു വഹിയുമായിട്ട്? മനുഷ്യരൂപത്തിൽ. അധിക സന്ദർഭങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദഹിയത്തുൽ കൽബിയുടെ ഒരു സ്വഹാബിയാണ്, സുന്ദരനായ കൽബ് ഗോത്രത്തിലെ സുന്ദരനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ രൂപത്തിലാണ് അധിക സമയങ്ങളിലും ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് മനുഷ്യരൂപത്തിൽ വരാറുള്ള സമയത്ത് വന്നിരുന്നു എന്നും ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ വേറൊരു നാലാമത്തെ രൂപമാണ് ഒരു സൽസലത്തുൽ ജറസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിക്കുക ഒരു മണിനാദം പോലെ. അല്ലാഹുവിന്റെ റസൂലിന് വഹി ലഭിച്ച വ്യത്യസ്ത മാർഗങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രയാസമുള്ള മാർഗമായിരുന്നു ആ ഒരു വഹി ലഭിക്കൽ. ഒരു മണിനാദം പോലെ റസൂലിന്റെ, തണുപ്പുള്ള രാത്രി പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടങ്ങൾ വിയർക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഈ രൂപത്തിൽ വഹി ലഭിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ മാഇദ ഇറങ്ങുമ്പോൾ പ്രവാചകൻ ഒരു വാഹനപ്പുറത്ത്, വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്ത് അതല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗത്തിന്റെ പുറത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ വഹി ഇറങ്ങിയപ്പോൾ ആ മൃഗം താഴേക്ക് താഴേക്ക് താഴ്ന്നു പോയി അതിന്റെ ഭാരം കൊണ്ട് എന്ന്. അപ്പോൾ പ്രവാചകന് അത്രയും പ്രയാസമുണ്ടായിരുന്നു എന്ത് ചില വഹയിന്റെ സന്ദർഭങ്ങളിൽ. അതാണ് എന്ത്, സൽസലത്തുൽ ജർസ്, മണിനാദം പോലെ പ്രവാചകന് വഹി ലഭിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ മലക്ക് യഥാർത്ഥ രൂപത്തിൽ വന്നുകൊണ്ട്, അത് നമ്മൾ പറഞ്ഞു യാ അയ്യുവൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിലും മിഅ്റാജ് രാവിലുമാണ് ജിബ്രീൽ അലൈഹിസ്സലാം യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹി ലഭിക്കൊടുത്തത്. പിന്നെ അല്ലാഹു ഒരു മറക്ക് പിറകിൽ നിന്നുകൊണ്ട് അല്ലാഹു നേരിട്ട് സംസാരിക്കും. മറക്ക് പിറകിൽ അല്ലാഹുവിനെ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സലഫുകളുടെ വിശ്വാസം.
പ്രവാചകൻ നേരിട്ട് പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടില്ല. ഒരു മറക്ക് പിറകിൽ നിന്നുകൊണ്ട് മിഅ്റാജ് രാവിൽ പോലും ആ ദിവസം പോലും അള്ളാഹു ഇതും ഒരു വഹീന്റെ രൂപമാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ ഇതല്ലാത്ത ചില രൂപങ്ങളും എണ്ണിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നും ഒരേ രൂപത്തിൽ വന്നിട്ടില്ല, ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതെല്ലാം വഹീയാണ്. വഹിയായി ലഭിച്ചതെല്ലാം അള്ളാഹുവിന് വഹിയായി അള്ളാഹു നൽകിയതെല്ലാം ഞാൻ വിശ്വസിക്കൽ എന്റെ നിർബന്ധമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഏതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്ന് പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് പോയി വന്ന് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് മക്കാ മുശ്രിക്കുകൾ പറയാണ്, എന്ത് വിഡ്ഢിത്താണ്, നീ കേട്ടില്ല, എന്റെ കൂട്ടുകാരൻ ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്തു, ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നു എന്ന്. അന്നത്തെ കാലത്ത് അങ്ങനെ നടക്കൂല. അപ്പോൾ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, അതിനേക്കാൾ വലുത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അതിനേക്കാൾ വലുത് അഥവാ അല്ലാന്റെ റസൂലിന് വഹീ ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു സംശയം പോലുമില്ലാതെ ആ പ്രവാചകന് ലഭിച്ചതെല്ലാം ജീവിതത്തിൽ നിലനിർത്തണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കാൻ വസീയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ പ്രാരംഭഘട്ടത്തിലെ ചില കാര്യങ്ങളും പ്രവാചകന് വഹീ ലഭിക്കുന്ന വ്യത്യസ്ത രീതിയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ചില ഖുതുബകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പുണ്യമാക്കപ്പെട്ട ചില ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോയ ആളുകൾ അറഫയിൽ നിൽക്കുന്ന വലിയ മഹത്വമുള്ളൊരു ദിവസമാണ്. നാളെ നമ്മളെല്ലാവരും ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഒരു റമദാൻ നോമ്പ് നോൽക്കാൻ നമ്മൾ എത്രത്തോളം ഒരു താല്പര്യം കാണിക്കാറുണ്ടോ? റമദാന്റെ തലേന്ന് നമ്മൾ ഒരു താല്പര്യം കാണിക്കാറില്ല, മക്കളോട് പറയാറില്ല, മോനെ എണീക്കണട്ടാ, പൊലച്ചക്ക് അത്താഴത്തിന് എണീക്കണട്ടാന്ന്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ച് നോമ്പ് നോറ്റ്, ഒന്നിച്ച് നോമ്പ് തുറക്കുന്ന ആ ഒരു സുന്ദരമായ ഇസ്ലാമിന്റെ ആ ഒരു ചര്യ നിലനിർത്തുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് വലിയ പുണ്യമാണ് കിട്ടുന്നത്. ആലോചിക്കണം, കഴിഞ്ഞ ഒരു വർഷത്തെ വരാൻ 2 പാപങ്ങൾ പുറത്തു തരും അള്ളാഹു തആല. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അപ്പോൾ ദുൽഹിജ്ജ നാളെ 9 നാളെയാണ് നമ്മൾ മാസം കണ്ടത് പ്രകാരം, അതുകൊണ്ട് നാളെയാണ് നമ്മുടെ നോമ്പ്. എന്നാൽ ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കുറെ വാട്സാപ്പിലേക്കും കേൾക്കുന്നുണ്ടാവും, അറഫ ദിവസം അവിടെ നടക്കുന്ന അന്ന് ഇവിടെ നോമ്പ് നോൽക്കണം, അങ്ങനെ ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലെല്ലാം നോക്കുന്നുണ്ട്. അവർ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് നോക്കുന്നു. അവരെ നമ്മൾ പിന്നെ ആക്ഷേപിക്കാനും അവരെ മോശപ്പെടുത്താനും നമ്മൾ നിൽക്കണ്ട. നമ്മുടെ നാട്ടിലുള്ള നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ കാലങ്ങളായി പഠിച്ച് ദീന് മനസ്സിലാക്കി നമുക്കെല്ലാം വാട്സാപ്പിൽ കിട്ടിയിട്ട് വിശദീകരിച്ച് തന്ന കാര്യമാണെന്ത്, നമ്മുടെ നാട്ടിൽ മാസം കണ്ടതനുസരിച്ച് ദുൽഹിജ്ജ 9, അതിന് പണ്ഡിതന്മാരുടെ തെളിവ് കൃത്യമായിട്ടുണ്ട്. ആ തെളിവനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരും കാലങ്ങളായി അങ്ങനെ തന്നെയാണ് നോമ്പ് നോൽക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യവും നമ്മൾ അങ്ങനെ തന്നെയാണ് നോമ്പ് നോൽക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അനാവശ്യമായ ചർച്ചകളും ഇന്ന് നോമ്പ് നോൽക്കാത്തവനെ നാളെ നോമ്പ് നോൽക്കുന്നവനെ അവഹേളിക്കാനും കുറ്റം പറയാനും ഇതിലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ അവർക്കിടയിൽ ആലോചിച്ച് നോക്കണം. രണ്ടഭിപ്രായം പറഞ്ഞ പണ്ഡിതൻ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിട്ടുണ്ടാവില്ല. രണ്ടഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ ഒരേ വേദിയിലും ഒരേ ലജ്നയിലും ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഒരേ പാത്രത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് സ്വീകരിക്കുന്ന നമ്മളോ, എന്റെ അഭിപ്രായം ഓടുക്കുന്നില്ലെങ്കിൽ ഓനോട് പിന്നെ ഞാൻ മുണ്ടൂല, ഓനെന്തോ വല്ല സുബോൽമോപിക്കാത്ത് വലിയ വൻപാപം ചെയ്ത പോലെയാണ്, അങ്ങനൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കാലങ്ങളായി കൊണ്ട് തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ തീരുമാനിച്ചത് പ്രകാരം തന്നെ അത് ഒരു പ്രബലമായ അഭിപ്രായം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹിജ്ജ 9 അന്ന് നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് നാളെയാണ് ആ നോമ്പ്, നമ്മൾ അങ്ങനെ എടുക്കുക. അല്ലാഹു തആല നമ്മളിൽ നിന്ന് എല്ലാവിധ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പെരുന്നാളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം കുളിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ആദ്യം വുദു എടുത്തുകൊണ്ട് കുളിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് റസൂലിന്റെ കുളി, വുദു എടുത്തുകൊണ്ട് കുളിക്കുക. പള്ളി പെരുന്നാൾ നമസ്കാരത്തിന് വരുമ്പോൾ കുളിച്ചുകൊണ്ട് വരിക. അതേപോലെ തന്നെ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക, പുതിയതെന്നല്ല,
നമ്മളങ്ങനെ മനസ്സിലാക്കി, പുതിയതല്ല ഉള്ളതിൽ നല്ലത്. അത് വിചാരിച്ച് പുതിയത് എടുക്കേണ്ടെന്നല്ല, മറിച്ച് ഇല്ലാത്തവൻ പുതിയതെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടരുത്, കടം മേടിക്കരുത്. മറിച്ച് ഉള്ളതിൽ നല്ലതെടുത്താൽ മതി. അതേപോലെ തന്നെ സുഗന്ധം പൂശിക്കുക, നമ്മുടെ വീട്ടിലേക്കും സുഗന്ധം വേണം. ആ സുഗന്ധം പൂശൽ പ്രവാചകന് ഇഷ്ടമായിരുന്നു, പ്രവാചകന്റെ സുന്നത്താണ് അത്. അതുകൊണ്ട് സ്ത്രീകളല്ലാത്ത പുരുഷന്മാരും കുട്ടികൾക്കൊക്കെ നമ്മൾ സുഗന്ധം പൂശിക്കെടുക്കുക. അതേപോലെ തന്നെ വലിയ പെരുന്നാൾക്ക് നമ്മൾ ചെറിയ രൂപത്തിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്, ഈദ്ഗാഹിലേക്ക് വരേണ്ടത്. ചെറിയ പെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കാതെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നത്. ഒന്നും കഴിക്കാതെ നമ്മൾ ഏരാവുമ്പോൾ നമ്മുടെ ഈദ്ഗാഹ് തുടങ്ങും. ആ സമയത്ത് വെറും കാലിയായ വയറുമായിക്കൊണ്ട് പുറപ്പെടലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അതേപോലെ തന്നെ തക്ബീറുകൾ, ഇന്ന് തന്നെ നമുക്ക് തക്ബീറുകൾ ചൊല്ലാം. പ്രവാചകന്റെ സ്വഹാബത്ത് ധാരാളം തക്ബീറുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു ഈ അവസാനത്തെ പത്തി, ഈ ആദ്യത്തെ പത്തിൽ ദുൽഹിജ്ജ മാസത്തിലെ. അതുകൊണ്ട് തക്ബീറുകൾ ധാരാളമായി. നമ്മുടെ വീടുകളിൽ അതിനുള്ള സാഹചര്യം വേണം. പണ്ടൊക്കെ ആലോചിച്ച് നോക്കി, എന്നെക്കാളും പ്രായം കൂടി എത്രയോ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. തകിട് മുറ്റത്ത് വെച്ച്, ചുമ്മിനി വിളക്കും വെച്ച്, ഉമ്മയുണ്ടാക്കുന്ന പലഹാരത്തിനും കാത്തിരുന്ന്, ഉപ്പ കൊണ്ടുവരുന്ന മുട്ടായിക്കും കാത്തിരുന്ന്, വെല്ലുപ്പയുടെയും വെല്ലുമ്മയുടെയും കൂടെ വട്ടത്തിലിരുന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, എത്ര രസമായിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു, ഇന്ന് നമ്മൾ ഗ്രൂപ്പിലേക്ക് തക്ബീറിന്റെ വീഡിയോസ് അയക്കുന്നു. ചുണ്ടുകൊണ്ട് അദരങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്താൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് കുട്ടികളെ ഒപ്പമിരുത്തിയിട്ട്, കുട്ടികളെ ഭാര്യയെ ഒപ്പമിരുത്തിട്ട് തക്ബീർ ഉറക്കെ ചൊല്ലുക. സ്വഹാബത്ത് ഈ സമയങ്ങളിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് തക്ബീർ ധ്വനികൾ മുഴക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്താൻ ആലോചിക്കണം. സ്റ്റാറ്റസിലല്ല നമ്മൾ അള്ളാഹിനെ വാഴ്ത്തേണ്ടത്, ഗ്രൂപ്പുകളിലല്ല നമ്മൾ അള്ളാഹ്, നമ്മുടെ അദരങ്ങളെ കൊണ്ട്. അപ്പോഴാണ് നമുക്ക് പുണ്യം കൂടുതൽ കിട്ടുക. അതുകൊണ്ട് തക്ബീർ ധാരാളം പള്ളിയിൽ ഈദ്ഗായിനെത്തിയിട്ട് ആ ധൃതിയിൽ വന്നിട്ട് മുസല്ല വിരിച്ച് സ്ഥലം നോക്കിയിട്ട് വണ്ടി നിർത്തി പാർക്ക് ചെയ്തിട്ട് ഒരു തക്ബീർ രണ്ട് തക്ബീർ ചൊല്ലി വിടുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. തക്ബീറുകൾ ഇന്നു മുതൽ തന്നെ നമുക്ക് ചൊല്ലി തുടങ്ങാം. അതുകൊണ്ട് തക്ബീറുകൾ നമ്മൾ കൂടുതലാക്കുക. അതേപോലെ തന്നെ ഈദ്ഗാഹിന് വരുന്ന വഴിയൊന്നും പോകുന്ന വഴി മറ്റൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന ഒരു മാർഗമാണ്. കുറെ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളെല്ലാം നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിലനിർത്താൻ ശ്രമിക്കുക. 7:30 നമ്മളിവിടെ ഈദ്ഗാഹ് ഇൻഷാല്ല, മഴയാണെങ്കിൽ പള്ളിയിലായിരിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ മുസല്ലയുമായി എല്ലാവരും കൃത്യസമയത്ത് കുടുംബത്തോടൊപ്പം എത്തിച്ചേരണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഉദുഹിയ്യത്ത് രണ്ടാം പെരുന്നാക്കാൻ സുബീക്ക് ശേഷമാണ് ഇവിടെ മുന്നിൽ പന്തലിട്ടിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് അറക്കപ്പെടുക. എല്ലാവരും അതിന്റെ അറവിൽ പങ്കാളികളാകണം. ഏയ്, ചേറ് കൂടിയ ആളുകൾ അത് അറുക്കാൻ, അതിലൊരാള് അറുക്കുകയും വേണം. അങ്ങനെ അറവിൽ പങ്കാളികളാവണം. അതിന്റെ മാംസം വിതരണം ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ഉണ്ടാവണം. അതൊക്കെ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തെ. പ്രവാചകൻ 99 വരുന്ന മൃഗങ്ങളെ അറുത്തിട്ട് അതിൽ നിന്നെല്ലാം ഓരോ കഷ്ണം എടുത്ത് കറി ഉണ്ടാക്കിയിട്ട് പ്രവാചകൻ ഭക്ഷിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ അറുത്തതിൽ നിന്ന്, നമ്മുടെ ഷെയറിൽ നിന്ന് നമ്മൾ കഴിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് രണ്ടാം പെരുന്നാക്കാണ് നമ്മുടെ ഇവിടുത്തെ ഉദഹിയ്യത്ത്. എല്ലാവരും ഭാഗവാക്കാവുക. അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഷെയറിന്റെ ആളുകൾ ഒരു 11 മാംസം കൊണ്ടുപോവാൻ എത്താവുന്നതാണ് എന്നും കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. വേറെ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒന്ന് നമ്മുടെ പള്ളിയിലെ ഇമാമായി നമുക്കെല്ലാവർക്കും അറിയാം റഖീബ് ഉസ്താദിന്റെ ഭാര്യയുടെ ഉമ്മയുടെ അസുഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെ അവർ മരണപ്പെട്ടു. അല്ലാഹു തആല അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസികൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ജന്നാത്തിൽ ഫിർദൌസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ അടുക്കലേക്ക് ഒരു സഹോദരി ഒരു ചെറിയ സാമ്പത്തിക സഹായത്തിന് വന്നിട്ടുണ്ട്. അവർക്ക് രണ്ട് മക്കളാണ്. ഈ വീരാഞ്ചിറ അടുത്തുള്ള ഒരു കുടുംബമാണ്. രണ്ട് മക്കൾക്കും മാനസികമായ പ്രയാസങ്ങളുള്ളവരാണ്. അവരുടെ വല്യപ്പയാണ് ഇപ്പോൾ അവരെ ഏറ്റെടുത്തിട്ട് നോക്കുന്നത്. ഒരു വല്യപ്പ പ്രായമായിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് അവർ സഹായിക്കുന്ന ഒരു ഫണ്ട് ഇന്ന് കളക്ഷൻ നടക്കുന്നുണ്ട്. ഈ ദിവസത്തിന്റെ, ഈ അറഫ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, കഴിവിന്റെ പരമാവധി നിങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകം മനസ്സിലാക്കണം, ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ തൊലാക്ക് ചൊല്ലിപ്പോയിട്ടുണ്ട്. അപ്പോ അവർക്ക് ആ രണ്ട് മാനസിക രോഗമുള്ള കുട്ടികളെ നോക്കുക എന്ന വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്യുക. അല്ലാഹു തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഹി മിൻഹും വൽ അംവാത്.
انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.